ആഗ്രഹങ്ങൾ ചിലതുള്ളിലുണ്ട്, അത് സാധിക്കുമോ? സാധിക്കുമോ എന്ന് എനിക്കറിയില്ല ദേവദാസനെ. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം കേട്ടോ, ഭക്തന്മാരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ എൻ്റെ ദൈവം സാധിപ്പിക്കും. സാധിക്കാൻ സാധ്യതയില്ലാത്തത്, അത് നിറവേറാൻ സാധ്യതയില്ലാത്തത്. എന്നാൽ അതാഗ്രഹിച്ചത് തൻ്റെ ഭക്തനായതുകൊണ്ട് ദൈവം അതിനെ അങ്ങ് സാധിപ്പിക്കും തൻ്റെ ശക്തി കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ആഗ്രഹങ്ങൾ സാധ്യമാകുന്ന ഒരു ദൈവപ്രവൃത്തിയുടെ ദിവസത്തിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ലോകമെങ്ങും ഇന്ന് രാവിലെ ഈ ദൈവാലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പരിശുദ്ധാത്മാവിൻ്റെ ഇന്നത്തെ ഈ ദൂത് കേൾക്കാൻ, ദൈവാത്മാവിൻ്റെ ഈ ഭാഷ കേൾക്കാൻ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതവും പരിശുദ്ധവുമായ നാമത്തിൽ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് സന്തോഷത്തോടെ സ്നേഹവന്ദനം. സങ്കീർത്തനം 145:19, തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. ഈ തിരുവെഴുത്ത് എന്തിനു വേണ്ടി എഴുതിയെന്നറിയാമോ? ആഗ്രഹിക്കുന്ന എന്നെ പോലുള്ള ഒരു മനുഷ്യനെ പ്രോത്സാഹിപ്പിക്കാൻ. മോനെ ക്രിസ്റ്റി, നിന്റെ ഹൃദയത്തിൽ നീ ആഗ്രഹിക്കുന്ന ആ കാര്യം അത് കേൾക്കുന്ന 100 പേരതിന് വിപരീതമായിട്ട് സംസാരിക്കുമായിരിക്കും. പക്ഷേ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ ഞാൻ പരിഗണിക്കുന്നു. ദൈവം എന്നോട് നേരിട്ട് പറയുകയാണ് ഈ വചനത്തിലൂടെ. നിന്റെ ഉള്ളിൽ ഇന്ന് രാവിലെ ഇരിക്കുന്ന ആഗ്രഹം അതെത്ര വലുതായിക്കൊള്ളട്ടെ. കേൾക്കുന്നവർ പുച്ഛിക്കുമായിരിക്കും, അവർക്കതേ കഴിയത്തുള്ളൂ ആഗ്രഹത്തിൻ്റെ മുൻപിൽ. അതുകൊണ്ടവർ പുച്ഛിക്കുന്നത് തങ്ങളുടെ പ്രാപ്തിയോ തങ്ങളുടെ ശക്തിയോ നിങ്ങളുടെ ആഗ്രഹം സഫലമാക്കുന്ന കാര്യത്തിൽ ചെറിയ രീതിയിൽ പോലും പ്രയോജനപ്പെടുത്താൻ തങ്ങൾക്ക് കഴിയാത്ത നിസ്സഹായർ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അഭിലാഷങ്ങളുടെ മുൻപിൽ പുച്ഛഭാവം പ്രകടിപ്പിക്കും. പക്ഷേ ദൈവത്തിൻ്റെ ഹൃദയത്തെ അത് സന്തോഷിപ്പിക്കുന്നു. അവിടുന്ന് പറയുന്നു, ഞാനതിനെ നിരസിക്കുന്നില്ല, നിഷേധിക്കുന്നില്ല, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ ഞാൻ സാധിപ്പിക്കും. Thank you, Jesus. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമാണ് വിശ്വാസത്തിൻ്റെ മാതാവ് എന്ന് എന്നെ പഠിപ്പിച്ചത് കർത്താവിൻ്റെ ദാസൻ ഡേവിഡ് പോൾ യോഗീശോയാണ്. വിശ്വസിക്കണമെങ്കിൽ ആഗ്രഹിക്കാൻ കഴിയണം. ആഗ്രഹിക്കാൻ പറ്റണമെങ്കിൽ ഭാവന ചെയ്യാൻ പറ്റണം. ആഗ്രഹവും ഭാവനയും സമന്വയിക്കുമ്പോൾ അത് വിശ്വാസത്തിൻ്റെ ഒരു അമാനുഷിക ശക്തിയായി എഴുന്നേറ്റ് നിൽക്കുന്നു. അത് സാഹചര്യങ്ങളെ ചലഞ്ച് ചെയ്യും, കടലുകളോട് വഴിയാകാൻ കൽപ്പിക്കും, തീജ്വാലകളെ ഭയപ്പെടാതെ അതിലേക്ക് ധൈര്യത്തോടെ കയറി ചെല്ലാൻ അത് നമ്മളോട് പറയും, സിംഹങ്ങളോട് വാ കൂട്ടിക്കടക്കാൻ പറയും, എന്നിട്ട് നമ്മളോട് പോയി പട്ടുമത്തയിൽ എന്നപോലെ സുഖമാടാക്കൂടെ കിടന്ന് ഉറങ്ങി എഴുന്നേറ്റ് വരാൻ പറയും. മരുന്നില്ലെന്ന് പറയുന്ന ശരീരത്തോട് ആ രോഗത്തിൽ നിന്നും സുഖമായി പുറത്തു വരാൻ ഈ വിശ്വാസം കൽപ്പിക്കും. സാധ്യതകൾ കാണാത്ത ഇടത്ത് ദൈവത്തിൻ്റെ കൊയ്ത്തുണ്ടെന്നത് നമ്മളോട് വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു ദേശം മുഴുവൻ ക്ഷാമം കൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു പ്രവാചകൻ പറയുന്നു, നാളെ ഈ സമയത്ത് ഈ ദേശത്തിൻ്റെ മുൻപിൽ ശമരയുടെ പടിവാതിക്കൽ ധാന്യങ്ങൾ ദൈവം ധാരാളമായി നൽകുമെന്ന് കേട്ടു നിന്ന ഒരാൾ പറഞ്ഞു, ദൈവം ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നാൽ പോലും അത് നടക്കത്തില്ലെന്ന്. തിരിച്ചന്നരെ മറുപടി പറഞ്ഞു, നീ അത് കാണും, പക്ഷെ നീ അതിൽ നിന്നും തിന്നത്തില്ല. ദൈവം ചിലത് ചെയ്യും. ആഗ്രഹിക്കുന്നതിൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യും. അതിൻ്റെ മുമ്പിൽ ഡയലോഗ് അടിച്ച് പഴി പറഞ്ഞിരിക്കുന്നവൻ, നിരുത്സാഹപ്പെടുത്തുന്നവൻ, ദൈവം നിന്നെ ആദരിക്കുന്ന ആദരവിൻ്റെ നല്ല കാലം കാണും. പക്ഷെ അതിന് പങ്കുപറ്റാൻ അവൻ ഉണ്ടാകുകയല്ല. ഈ ഒരു ദൂതൊന്ന് മുറുകെ പിടിച്ചോ. വിശ്വാസം ഇന്ന് രാവിലെ നിങ്ങളുടെ അകത്ത് നിറയട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ വെറുതെ വന്നതല്ല, ഈ മർമ്മം മനസ്സിലാക്കണം. എൻ്റെ ജീവിതം നിയന്ത്രിക്കുന്ന എൻ്റെ കർത്താവ് യേശുവാണ്.
എന്റെ ജീവിതം നിരാശ കൊണ്ട് നിറയ്ക്കണമെന്ന് പിശാച് ആഗ്രഹിക്കുന്നു. നിരാശയുടെ അകത്ത് കയറിയാൽ ഞാൻ പിന്നെ പ്രാർത്ഥിക്കത്തില്ല. എൻ്റെ ജീവിത പങ്കാളിയോട് ഞാൻ വഴക്കുണ്ടാക്കും. എൻ്റെ പിള്ളേരെ ഞാൻ എടുത്ത് പ്രഹരിക്കണമെന്ന് എനിക്ക് തോന്നും. എൻ്റെ മുമ്പിൽ വരുന്നവരോട് എനിക്ക് കടിച്ച് കീറണമെന്ന് തോന്നും. എനിക്ക് ആകമാനം കീർക്ക് പിടിക്കും. സുബോധമുള്ള ശരീരത്തിൽ കീർക്ക് പിടിച്ചവനെ പോലെ ഞാൻ കിടന്ന് അലയും എന്ന് പറഞ്ഞ് ഞാൻ എന്നോട് തന്നെ ശൗര്യം കാണിക്കും. കയ്യിൽ കിട്ടുന്നൊക്കെ എടുത്ത് ഉറിയണം, ചില കിടിച്ച് പൊട്ടിക്കണം എന്നൊക്കെ തോന്നും. ഭ്രാന്ത് പിടിക്കും നിരാശ പറയുമ്പോൾ. ഈ നിരാശയുടെ വേസ്റ്റ് എടുത്ത് എൻ്റെ അകത്ത് ഫില്ല് ചെയ്യാനാണ് സാത്താൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഞാൻ തിരുസന്നിധിയിലിരിക്കുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിലേക്ക് അവൻ നല്ല ആഗ്രഹങ്ങളെ വിതയ്ക്കുന്നു, നല്ല സ്വപ്നങ്ങളെ വിതയ്ക്കുന്നു. ചിലർ നിരാശപ്പെട്ട് കലഹിക്കുന്ന സമയത്ത് മറ്റൊരാൾ നല്ല ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും ദൈവസന്നിധിയിൽ അർപ്പിച്ചിട്ട് അത് വരുന്നതിനായി പുഞ്ചിരിയോടെ കാത്തിരിക്കുന്നു. പറയൂ, നിങ്ങൾക്കിതിലേത് വേണം? നിങ്ങൾക്കിതിലേത് വേണം? ആഗ്രഹിക്കരുതെന്ന്, അത് തെറ്റാണെന്ന്, സ്വപ്നം കാണരുത് തെറ്റാണെന്ന് വല്ല മൂഢന്മാർ നിങ്ങളോട് പറഞ്ഞാൽ അത്തരം വാക്കുകളിൽ നിന്നും ചെവി തിരിച്ചിട്ട് സ്വന്തം ജീവിതം സ്വർഗമാക്കുന്ന ഈ ഒരു കർമ്മ പദ്ധതിയിലേക്ക് നിങ്ങൾ മനഃപൂർവ്വമായി ഒന്ന് മാറിയിരിക്കാൻ തയ്യാറാകണം. ആ ശവക്കല്ലറ അവിടെ നമുക്കിനി ചരമപ്പാട്ട് പാടി കരഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. യേശു പറഞ്ഞു, അല്ല, ഞാൻ അവനെ എഴുന്നേൽപ്പിക്കും, ഞാൻ അവനെ ഉണർത്തും. കാരണം മറിയയുടെ ഉള്ളിലെ ആഗ്രഹം ലാസറിനെ തിരിച്ചു കിട്ടണമെന്നുള്ളതാണ്. തൻ്റെ ഭക്തയായ മറിയയുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. മരിച്ചതിനെ തിരിച്ചു കൊടുത്തും തൻ്റെ തിരുസന്നിധിയിൽ അഭിലാഷം അർപ്പിക്കുന്ന ഒരു ഭക്തൻ്റെ ഹൃദയവികാരത്തിന് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും ഉന്നതമായത് ചെയ്യുമെന്ന് തെളിയിച്ചയാളാണ് എൻ്റെ കർത്താവായ യേശു. നിന്റെ ജീവിതത്തിൽ ഇന്ന് രാവിലെ നീ ഹൃദയത്തിൽ വിതയ്ക്കുന്ന ആഗ്രഹങ്ങൾ അവിടുന്ന് വലുതായി നോക്കിക്കാണുന്നു. പറഞ്ഞു വെക്കുന്നതിൻ്റെ സാരാംശം, നല്ല ആഗ്രഹങ്ങളുടെ സൃഷ്ടിതാവ് ഹോളി സ്പിരിറ്റ് ആണ്. ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായെങ്കിൽ ഒരാമേൻ പറഞ്ഞേര്. നിന്റെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളുടെ ശില്പി, ഡിസൈനർ പരിശുദ്ധ ആത്മാവാണ്. നീ ക്രിസ്തുവിനെ കൈക്കൊണ്ടില്ലായിരുന്നെങ്കിൽ നിനക്കൊരിക്കലും അത് ആഗ്രഹിക്കാൻ കഴിയുമായിരുന്നില്ല. യേശുവിനെ കൈക്കൊണ്ടപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സമ്മാനം സ്വപ്നം കാണാൻ കഴിയുന്നൊരു മനസ്സെനിക്ക് കിട്ടി. ജീവിതത്തിൻ്റെ ഏത് സങ്കടഘട്ടത്തിലും വിശ്വാസവും പ്രത്യാശയും സ്നേഹത്താലും നിറഞ്ഞിരിപ്പാൻ എനിക്ക് കഴിയുന്നൊരു ജീവിതാവസ്ഥയും മാനസികാവസ്ഥയും എനിക്ക് യേശുവിനെ കിട്ടിയപ്പോൾ ലഭിച്ചു. എൻ്റെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് ഞാൻ വികസനം പ്രാപിക്കുമെന്ന് എൻ്റെ അകത്തു വന്ന പ്രത്യാശ എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാനത് ചെയ്യുമെന്ന് വിശ്വാസം എന്നെ പ്രോത്സാഹിപ്പിക്കുവാൻ തുടങ്ങി. ഞാനതിന് കൂടെ ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ സ്നേഹം എന്നോട് പറഞ്ഞു. എൻ്റെ ജീവിതം നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് മാറുന്ന കാഴ്ച ഞാൻ കൗതുകത്തോടെ നോക്കി. ആ വഴികളിലെല്ലാം ദൈവത്തിൻ്റെ വചനം എനിക്ക് പ്രോത്സാഹനം നൽകി. ഞാൻ നിന്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കും. നിങ്ങൾ പറ, കിടന്നുറങ്ങിയ രാത്രിയിൽ ജോസഫിന് സ്വപ്നം നൽകിയത് ആരാ? ആരാ? ആരാ ജോസഫിന് സ്വപ്നം നൽകിയത്? ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കോവേണി കാണിച്ചുകൊണ്ട് യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യന് സ്വപ്നം നൽകിയത് ആരാ? നിന്റെ ഹൃദയത്തിൽ സ്വപ്നങ്ങളെ വിതയ്ക്കാൻ ദൈവത്തെ അനുവദിക്കാമോ? നിന്റെ മനസ്സിൽ ആഗ്രഹങ്ങളെ പാകാൻ പരിശുദ്ധാത്മാവിനെ നിന്റെ ഹൃദയം നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നിരാശയുടെ വിത്തുകളുമായി പിശാച് വരുന്നുണ്ട്, കലഹത്തിന്റെ വിത്തുകളുമായി സാത്താൻ വരുന്നുണ്ട്, ദ്രോഹത്തിന്റെ കോപത്തിന്റെ വിത്തുമായിട്ട് അവൻ വരുന്നുണ്ട്. എന്റെ വയൽ ഞാൻ നിനക്ക് തുറന്നു തരത്തില്ലെന്ന് അവനോട് ധൈര്യത്തോടെ പറയാൻ. എന്നിട്ട് ഒരുക്കപ്പെട്ടിരിക്കുന്ന ഹൃദയ വയലിലേക്ക് പരിശുദ്ധാത്മാവിനോട് സ്വപ്നങ്ങളെ വിതച്ചോളൂ എന്ന് ധൈര്യത്തോടെ പറയാൻ. ദൈവാത്മാവേ, നല്ല ആഗ്രഹങ്ങളെ എന്നിൽ വിതയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, നല്ല സ്വപ്നങ്ങളെ എന്നിൽ വിതയ്ക്കണമേ. ദൈവാത്മാവേ, നല്ല ദർശനങ്ങളെ എന്നിൽ വിതയ്ക്കണേ. പറയാൻ കഴിയുമോ ഇന്ന് രാവിലെ?
ദാരിദ്ര്യത്തിൻ്റെ അകത്തളങ്ങളിൽ കിടക്കുന്ന സമയത്ത് എന്നെ കാണാൻ വന്ന ഒരു വീട്ടിലെ ഒരാങ്ങളെയും പെങ്ങളുമായിരിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങൾ, ടീനേജേഴ്സാണ്. അപ്പൻ ഒരു ടാക്സി ഡ്രൈവറാണ്. അപ്പനും അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും കൂടെ വന്നപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നല്ലൊരു വീടിൻ്റെ ഫോട്ടോയുണ്ട്. ഈ ഫോട്ടോയുമായിട്ടാണ് അവരെത്തിയത്. എന്നോട് പറഞ്ഞു, പാസ്റ്റങ്ങളെ ഞങ്ങളിതൊന്ന് കാണിച്ചോട്ടെ, ഒന്ന് കാണാമോ? ഞാൻ പറഞ്ഞു, എടുക്കും മക്കളെ, കാണട്ടെ. ഇത് വിടർത്തി കാണിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനൊരു വീട് ആഗ്രഹിക്കുന്നു. അന്നേരം ഞാൻ ചോദിച്ചു, ഇതെന്തിനാ എൻ്റെ മുമ്പിൽ ഇപ്പോൾ കാണിച്ചത്? അന്നേരം പറഞ്ഞു, ഞങ്ങളിത് പ്രാർത്ഥിക്കുന്ന ഒന്ന് രണ്ട് പേരെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇതിനു വേണ്ടി പ്രാർത്ഥിക്കരുത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് ദൈവം നൽകിക്കോളും, നമ്മളൊന്നും ചിന്തിക്കാൻ പോകരുത്. ഞാൻ പറഞ്ഞു, ഞാനത് പഠിപ്പിക്കുന്ന ആളല്ല, ഞാനതിൻ്റെ വക്താവല്ല. ആഗ്രഹങ്ങളെ സഫലമാക്കുന്നതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ദാരിദ്ര്യത്തിൻ്റെ കൂത്തരങ്ങായി കിടക്കുമ്പോൾ സ്വന്തം സാഹചര്യത്തെ നിങ്ങൾക്ക് പഴി പറയാം. അയ്യോ, ഞങ്ങൾ ഈ വീട്ടിലാണ് ജനിച്ചത്, അയ്യോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ദാരിദ്ര്യം, അയ്യോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കഷ്ടപ്പാട്, അങ്ങനെ ഇങ്ങനെ ഇത് പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളെ ശപിക്കാം, രാഗാം. എന്നാൽ അത് ചെയ്യാതെ ഞങ്ങളുടെ ജീവിതം വിപുലീകരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ തീരുമാനിച്ചെങ്കിൽ സ്വന്തം സാഹചര്യത്തിനകത്ത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഉയരുവാനുള്ള പാഠം നിങ്ങളെ പഠിപ്പിക്കുന്നെങ്കിൽ ആ അധ്യാപകൻ്റെ പേര് പരിശുദ്ധാത്മാവ് എന്നാണ്. നിന്റെ കയ്യിലിരിക്കുന്ന ചിത്രത്തിനകത്ത് നീ പാർക്കുന്ന സമയം വരുന്നു. ഞാനത് മേടിച്ച് അനുഗ്രഹിച്ചു കൊടുത്തു. എന്താ കാരണം? നാളുകൾക്ക് പുറകിൽ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത സമയത്ത് എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഡ്രീം ബോർഡുകൾ പലത് വരച്ച് വെച്ചും ചിത്രങ്ങൾ ഒട്ടിച്ചും ഭിത്തിയിൽ എഴുതിയിട്ടും എൻ്റെ ജീവിതത്തിൻ്റെ പല കാലഘട്ടങ്ങളെ ഞാൻ അതുപോലെ ആഗ്രഹിച്ചൊരു മനുഷ്യനാണ്. ഇന്നലകളിൽ ആഗ്രഹിച്ച പലതിനകത്തുമായി ഇന്ന് ഞാൻ ദൈവകൃപയാൽ എൻ്റെ ജീവിതത്തെ നയിക്കുന്നത്. വചനം എന്നോട് പറയുന്നു, എൻ്റെ ഭക്തനെ, എൻ്റെ മകനെ, എൻ്റെ പുത്രനെ, നിന്റെ ആഗ്രഹത്തെ ഞാൻ സാധിപ്പിക്കും. പറഞ്ഞത് എൻ്റെ അപ്പന്. ജീസസ്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം പകരും. നിങ്ങൾ ചോദിക്കുന്നതല്ല, നിങ്ങൾ നിനയ്ക്കുന്നതല്ല, നിങ്ങൾ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായത് നിങ്ങൾക്ക് വേണ്ടി വാഗ്ദാനം ചെയ്യപ്പെടുന്നു. അടുത്ത കാര്യത്തിലേക്ക് വരട്ടെ. നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹങ്ങളെ സൃഷ്ടിച്ചു തരുന്നത് പരിശുദ്ധാത്മാവാണെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ പ്രാർത്ഥനാ മുറികൾ ഭാവികാല സ്വപ്നങ്ങളെക്കുറിച്ചുള്ള ദൈവവുമായുള്ള സൗഹൃദ സംഭാഷണത്തിൻ്റെ വേദിയായി തീരുന്നതിനെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത്. ഓരോ അഭിലാഷങ്ങളുമായി ദൈവസന്നിധിയിൽ ചെല്ലുന്നു, ആ സ്വപ്നങ്ങളെക്കുറിച്ച് ദൈവത്തോട് സംസാരിക്കുന്നു, ആ ആഗ്രഹങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. ഹാ, ഞാൻ അവൻ്റെ ഹൃദയത്തിൽ കൊടുത്ത ആ ആഗ്രഹത്തെ അവൻ പരിഗണിച്ചിട്ടുണ്ടെന്ന് ദൈവം തിരിച്ചറിയുന്നു. ജീസസ്, ഉള്ളിലെ ഉള്ളിൽ പാകപ്പെട്ട സ്വപ്നങ്ങളെ മൈൻഡ് ചെയ്യാതെ നടക്കുന്ന എത്രയോ പേരുണ്ട്. ഉള്ളിലുള്ള ആഗ്രഹങ്ങളെ ഒരു നിമിഷത്തേക്ക് പോലും പരിഗണിക്കാതെ നടക്കുന്ന എത്രയെത്രയോ വ്യക്തികളുണ്ട്. എന്നാൽ അങ്ങനെയുള്ളവരുടെ മുമ്പിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവായ ഞാൻ പകർന്നു നൽകിയ ആഗ്രഹത്തെ നീ മാന്യതയോടെ നോക്കിക്കാണുന്നത് കൊണ്ട്, നീ അതിനെ പരിഗണിക്കുന്നത് കൊണ്ട് നിന്റെ ആഗ്രഹത്തെ ഞാൻ സഫലമാക്കാൻ പോവുകയാണ്. ഒരു പക്ഷേ ഇന്ന് നിന്റെ ജീവിതത്തിൻ്റെ ദാരിദ്ര്യത്തെ തച്ചുടച്ച് കളഞ്ഞിട്ട് പുതിയൊരു സമ്പന്നതയുടെ നല്ല കാലമാണ് നീ ഇന്ന് ആഗ്രഹിക്കുന്നത്. അതെ, ആ അഭിലാഷം നിന്റെ അകത്ത് പാകിയത് കർത്താവാണ്. അവൻ നിന്നെ അനുഗ്രഹിക്കുന്നതിന്റെ ഭാഗമാണ് ഈ ഒരു ആഗ്രഹം നിന്റെ മേൽ മുന്നമേ നൽകിയത്. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് മുന്നോടിയായി കടന്നു വരുന്നത് ആഗ്രഹങ്ങളാണ്. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളുടെ മുന്നോടിയാണ് മനസ്സിനകത്ത് കർത്താവ് പകരുന്ന ആഗ്രഹങ്ങൾ. നീ എത്രത്തോളം അനുഗ്രഹിക്കപ്പെടുമെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ വ്യക്തമായിട്ട് അതിന് മറുപടി പറയാം. നീ എത്രത്തോളം ഇന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അത്രത്തോളം, എത്രത്തോളം ദൈവത്താൽ ഉപയോഗിക്കപ്പെടും. മറുപടി വളരെ സിമ്പിളാണ്, നീ എത്രത്തോളം ആഗ്രഹിക്കുന്നു അത്രത്തോളം. എത്രത്തോളം നിങ്ങൾ പ്രാപിക്കും, നീ എത്രത്തോളം ആഗ്രഹിക്കുന്നു അത്രമാത്രം. ജീസസ്, ഒരു നല്ല വീട് ആഗ്രഹിക്കാത്തവൻ അതിൽ പാർക്കത്തില്ല, ഒരു നല്ല കുടുംബജീവിതം ആഗ്രഹിക്കാത്തവൻ അതിന് ലഭിക്കത്തില്ല, മിടുക്കരായ നല്ല തലമുറകളെ സ്വപ്നം കാണാത്തവർക്ക് അത് ജനിക്കത്തില്ല. ജീസസ്, നല്ല വിജയം കാണാത്തവർ മുന്നോട്ട് പഠിക്കത്തില്ല,
ഔന്നിത്യങ്ങളിൽ എത്തണമെന്ന് ആഗ്രഹിക്കാത്തവർ എന്നും ജീവിതത്തിന്റെ താഴെക്കെട്ട അനുഭവങ്ങളിൽ തന്നെ കടന്നുപോകും. ആഗ്രഹങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ഭാഷയാണ്. ഗ്ലോറി ബി ടു ഗോഡ്. ശമനജനറകൾ ഖനാതന. അഭിലാഷങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ഭാഷയാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ പ്രവചിക്കുന്നത് ആഗ്രഹങ്ങളുടെ ഭാഷയിലൂടെയാണ്. This is very, very, very important. നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു പ്രവാചകനായി പ്രവചിക്കുന്നത് ആഗ്രഹങ്ങളുടെ ഭാഷയിലൂടെയാണ്. ഒരു പേപ്പറും പേനയും എടുക്കുന്നു, ആ പുസ്തകത്തിൽ, ആ ബുക്കിൽ നിങ്ങൾ എഴുതുന്നു, 2025 ഞാൻ ഈ രാജ്യത്തായിരിക്കും, എൻ്റെ സാമ്പത്തിക മേഖല ഇന്നതായിരിക്കും, എൻ്റെ ആരോഗ്യം ഇങ്ങനെയായിരിക്കും, എൻ്റെ നിലവാരങ്ങളിൽ എനിക്ക് ഇത്രത്തോളം വളർച്ചയും വികാസവും ഉണ്ടാകും. നിങ്ങളത് എഴുതാൻ കൈ ചലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റാൻ മറ്റൊരു കരം ഈ അന്തരീക്ഷത്തിൽ ചലിക്കുന്നുണ്ട്. Jesus. Hallelujah. 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 നീ നിന്നോട് തന്നെ പ്രവചിക്കുന്നത്, നിന്റെ സാഹചര്യങ്ങളോട് നീ പ്രവചിക്കുന്നത് വാക്കുകളിലൂടെയല്ല, ആഗ്രഹങ്ങളിലൂടെയാണ്. അംബിഷൻസ് എന്താണ്? ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മേജർ പ്രോഫറ്റ് ആഗ്രഹങ്ങളാണ്. എൻ്റെ ജീവിതത്തോട് ഏറ്റവും ശക്തമായി ഇന്ന് വരെ പ്രവചിച്ചിട്ടുള്ളത് ആഗ്രഹങ്ങളാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മുമ്പിൽ ആഗ്രഹങ്ങളുടെ രൂപത്തിൽ വന്ന് എന്നോട് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നല്ലൊരു കസേര വലിച്ചിട്ട് അദ്ദേഹത്തെ ഇരുത്തിയിട്ടുണ്ട്. എനിക്കുള്ള എല്ലാ വിഭവങ്ങളും കൊടുത്ത് ഞാൻ അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. നല്ലൊരു അതിഥി സൽക്കാരം ഞാൻ അന്നേരം ആചരിച്ചിട്ടുണ്ട്. അഭിലാഷങ്ങളുടെ വിരുന്നുമായി ദൈവം എൻ്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ, എൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവ് കയറി വരുമ്പോൾ, ഞാൻ ഒരിക്കൽ പോലും എൻ്റെ ദൈവത്തെ നിസ്സഹായനായോ നിരാശിതനായോ മടക്കി അയച്ചിട്ടില്ല. ഞാനിവനെ അനുഗ്രഹിക്കാൻ താല്പര്യപ്പെട്ടിട്ട് ഇവനതിൽ താല്പര്യമില്ലല്ലോ എന്ന് എൻ്റെ ദൈവം എന്നെക്കുറിച്ച് ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. നിങ്ങൾക്ക് എന്തൊക്കെയോ മനസ്സിൽ കത്തുന്നുണ്ടല്ലേ? ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ ജീവിതത്തെ എത്രയോ തവണ വിശാലപ്പെടുത്താൻ ഇറങ്ങി വന്നതാണെന്നറിയാമോ? അന്നൊക്കെയും അതിനു മുൻപേ അതിവിദഗ്ധമായി സാത്താൻ ആരോടൊക്കെയോ നിന്നോട് സംസാരിച്ചു. എന്തൊക്കെയോ ധാരണകൾ കൊണ്ട് അവൻ നിൻ്റെ ജീവിതത്തിൽ ദൈവം കയറി വരാനുള്ള വാതിലിനെ അടച്ചു വെച്ചു. വളർച്ചയും വികാസവും പ്രാപിക്കേണ്ടതിൻ്റെ വിശാലതയുടെ നല്ല കാലങ്ങൾക്ക് മുമ്പേ അവൻ കുഴികളെ വെട്ടിയിട്ടു. നിൻ്റെ ആഗ്രഹങ്ങളെ അവൻ അവിടെ ഇട്ട് മൂടി. സമയം കഴിഞ്ഞു പോയിട്ടില്ല. ഇന്നത്തെ പുലരി അഭിലാഷങ്ങളുമായി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദൈവപ്രവൃത്തിയുടെ പുതിയൊരു വാതിൽ ഞാൻ പ്രാർത്ഥിച്ച് തുറക്കുകയാണ്. തുറന്നു വരട്ടെ. ദൈവപ്രവൃത്തി സംഭവിക്കാൻ പോവുകയാണ്. അടുത്ത ദൂത് ലോകത്തെല്ലാവരും ആഗ്രഹിക്കും. ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടത്തില്ല. കുറച്ചു പേര് പറയും നമ്മളൊക്കെ ആഗ്രഹിച്ചാൽ കിട്ടാൻ വല്ല വഴിയും ഉണ്ടാകുമോ? എന്നാൽ ഒന്ന് ഞാൻ നിങ്ങളോട് പറയാം, ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോകുന്നവനെ ഗണത്തിലായിരുന്നെങ്കിൽ ഇന്നത്തെ പ്രവചന ദൂത് നീ കേൾക്കത്തില്ലായിരുന്നു. ഈ ദൈവശബ്ദം നീ കേൾക്കത്തില്ലായിരുന്നു. ദൈവ വൈതലേ, ആഗ്രഹിച്ചാൽ കിട്ടാതെ പോകുന്ന ഗ്രഹപ്പഴ പിടിച്ചവന്റെ കൂട്ടത്തിലാണ് നീ ഇന്ന് രാവിലെ ആയിരിക്കുന്നതെങ്കിൽ ഈ ദൂത് നിന്റെ ചെവിയിൽ എത്തത്തില്ലായിരുന്നു. ഈ തിരുവെഴുത്ത് നിന്റെ അരികിലേക്ക് ഈ ദൈവശബ്ദമായി ഇന്ന് രാവിലെ മുഴങ്ങുന്നുണ്ടെങ്കിൽ അത് നിന്നോട് പറഞ്ഞു, യു ആർ നെക്സ്റ്റ്. അഭിലാഷങ്ങൾ ദൈവം നിനക്ക് നൽകുന്ന ഭാവിയുടെ വിത്തുകളാണ്. കുറച്ച് വിതയ്ക്കടാ മക്കളെ, കുറച്ച് വിതയ്ക്കടാ പൊന്നെ, ഒരു കൊയ്ത്ത് വരുന്നുണ്ടാ കുഞ്ഞെ. മഹത്തരമായത് വരുന്നു. സബലമാകാത്ത ആഗ്രഹങ്ങളുമായി ജീവിക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ നീ ആ ജനസിൽപ്പെട്ടയാളല്ല ഈ നിമിഷം മുതൽ. ഫ്യൂ മിനിറ്റ്സ് ബിഫോർ നിങ്ങൾ അങ്ങനെ ആയിരുന്നിരിക്കാം, പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോഴങ്ങനല്ല. ഈ സമയം ഇവിടം തൊട്ട് ഈ ശുശ്രൂഷയുടെ നടുവിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ സാധ്യമാകുന്ന ആഗ്രഹങ്ങളെ പ്രാപിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നിന്റെ പേര്.
ദൈവം ഹൃദയാഭിലാഷങ്ങളെ സഫലമാക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നവന്റെ ഗണത്തിലാണ് നീയും നിന്റെ ആഗ്രഹങ്ങളും ഈ നിമിഷം മുതൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ, കൗമാരക്കാരെ, കുഞ്ഞുമക്കളെ, ഞങ്ങളുടെ വാക്ക് കേൾക്കുന്ന കുഞ്ഞുമക്കളെ, ആഗ്രഹിക്കണ മക്കളെ, സൈക്കിളോ കളിപ്പാട്ടമോ ആഗ്രഹിക്കേണ്ട കുഞ്ഞുമക്കളെ, യേശു പ്രശ്നം തരും. യൗവനക്കാരെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫ്യൂച്ചർ, നിങ്ങൾ അത് ദൈവത്തോട് പറഞ്ഞു തുടങ്ങുക. നല്ലൊരു ഭാവി ആഗ്രഹിക്കുക, ദൈവം അത് ചെയ്യും. ജീസസ്, ഇന്ന് ഈ ശുശ്രൂഷയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് കഴിഞ്ഞ പകല് എൻ്റെ ഓഫീസിൽ എന്നെ കാണാൻ വളരെ ദൂരത്തു നിന്നൊരു കുടുംബം വന്നു. ആ വന്ന കൂട്ടത്തിലുള്ള കുഞ്ഞിനോട് ഞാൻ ചോദിച്ചു, മോളുടെ ആഗ്രഹങ്ങൾ എന്താണ്? കുറച്ച് ആഗ്രഹങ്ങൾ പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതിനുശേഷം എന്താണെന്ന് എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞ് ഇല്ല, ഞാനത് ചിന്തിച്ചിട്ടില്ല. അപ്പോൾ എന്താ ആഗ്രഹം? ആഗ്രഹം ഒരു ഫ്യൂച്ചർ പ്ലാനാണ്, നിസ്സാരമല്ലത്. ഞാൻ ആദ്യമേ പറഞ്ഞത് പരിശുദ്ധാത്മാവിൻ്റെ ഭാഷയാണ്. രണ്ട്, നിന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രവാചകനാണത്. ഇപ്പോൾ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയും, അത് ദൈവത്തിൻ്റെ വിത്താണ്. അവസാനമായി ഇതൂത് പറയുമ്പോൾ ഞാൻ പറയട്ടെ, ദൈവം നിന്റെ ഹൃദയത്തിൽ വിതയ്ക്കുന്ന ആഗ്രഹങ്ങൾ നിന്റെ ഭാവി പദ്ധതികളാണ്. അടുത്ത മാസം എൻ്റെ ജീവിതത്തിൽ എന്ത് വേണം? പദ്ധതി ചെയ്യണമെങ്കിൽ ആഗ്രഹിക്കണം. ആഗ്രഹിക്കുന്നവൻ വിശ്വസിക്കും, വിശ്വസിക്കുന്നവൻ അവൻ്റെ ജീവിതം അതിനനുസരിച്ച് മാറ്റും, തയ്യാറെടുപ്പുകൾ നടത്തും. അവൻ്റെ ജീവിതത്തിൽ മാത്രം വാഗ്ദത്തങ്ങൾ നടക്കും. ഈ തിരുവെഴുത്ത് എഴുതി നെറ്റിയിലൊട്ടിച്ചു, അത്രമാത്രം പവർഫുൾ വേർഡായത്. സങ്കീർത്തനം 145:19, യഹോവ ദൈവം തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിക്കും. സഫലമാകാത്ത ആഗ്രഹങ്ങളുടെ ഗുണഭോക്താക്കൾ അല്ലെങ്കിൽ വക്താക്കളായിരിക്കുന്ന കൂട്ടത്തിലല്ല നിങ്ങൾ. ദൈവം പകർന്നിരിക്കുന്ന ആഗ്രഹങ്ങളെ കൊയ്തെടുക്കുവാൻ യോഗം ലഭിച്ചവരുടെ കൂട്ടത്തിലാണ് നിങ്ങൾ. ഇന്ന് മുതൽ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകും. അതെത്ര വലുതാണേലും അത് സഫലമാകും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ ഒരു ദൈവാലോചനയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, കർത്താവ് പറയുന്നു, എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഒരു മനുഷ്യൻ ഭൂമിയുടെ അറ്റം വരെ ചെന്ന് പിടിച്ചടക്കുക, ജനതകളെല്ലാം അയാൾക്ക് തൻ്റെ അധികാര പ്രവിശ്യയിലേക്ക് എന്ന പോലെ തൻ്റെ വരുതിയിലേക്ക് കൊണ്ടുവരിക, ജനപ്രശസ്തി, ജനപിന്തുണ അത്രത്തോളം വലുതായി അയാൾ മാറുക. ആൾക്കൂട്ടത്തിനിടയിൽ ഈ വലിപ്പവും വളർച്ചയും കാണുമ്പോൾ കുറച്ച് പേര് കണ്ണ് കടിക്കുന്നു, കുറച്ച് പേര് അയാളെ വിമർശിക്കുന്നു, കുറച്ച് പേര് അയാൾ അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് കഥകളുണ്ടാക്കുന്നു. എന്നാൽ ഇതെങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ ദൈവം ഒരു വാക്ക് പറയുന്നു, എൻ്റെ പുത്രൻ എന്നോട് ചോദിക്കട്ടെ, ഞാനത് തരും. നീ ചോദിക്കണം, നീ എന്നോട് ഇത് ചോദിക്കണം, ഞാൻ മറുപടി സഹിതം പറയുന്നു, ഞാൻ നിനക്കിത് തരും. ആഗ്രഹം നിനക്കുണ്ടോ? ഞാനത് സാധിപ്പിക്കും. എൻ്റെ കർത്താവ് ഇതിൽ ലളിതമായിട്ട് എങ്ങനെയാണ് നിന്നോട് പറയേണ്ടതെന്ന്? ഗതികേടിൻ്റെ ജീവിതത്തിൻ്റെ പുറകിൽ കർത്താവിൻ്റെ ഇഷ്ടമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നതെന്ന് മാത്രം ദയവായിട്ട് പറയല്ലേ. ജീസസ് സഹനമാണെന്നും പറഞ്ഞ് നീ ഈ കണ്ട കൈ വല്ലാത്ത കൈപ്പെല്ലാം കൂടെ കുട്ടിച്ച് തീർക്കരുതേ. മാറ്റ്, ഇവിടെ ഇന്നൊരു ടേണിംഗ് പോയിന്റാണ്. നിന്റെ ലൈഫിനെ ദൈവാത്മാവ് തിരിക്കാൻ പോവുകയാണ്. ഒരു വൈറ്റ് പേപ്പറും ഒരു പേനായും ദൈവം കയ്യിൽ തരുന്നു. എന്നിട്ട് നിങ്ങളോട് പറയുന്നു, നിന്റെ ജീവിതം എങ്ങനാകണമെന്ന് നീ എഴുതുക. ഓ, നിങ്ങൾ എന്തെഴുതും? എന്തെഴുതും? ഒരു നിമിഷം അവിടെ നിന്ന് ആലോചിക്കാനാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിന്റെ അകത്ത് കൃത്യമായൊരു ആഗ്രഹം ഇതുവരെയും വന്നിട്ടില്ല. അതുകൊണ്ടാണ് നിന്റെ ജീവിതം രക്ഷപ്പെടാതെ പോകുന്നത്. കിട്ടിയാലുടൻ പട്ടിച്ചു മിടുക്കനായി വന്ന വിദ്യാർത്ഥി എക്സാം എഴുതുന്നത് പോലെ, മണ്ണന്മാർ ദഹവം കടിച്ച് ആനത്തെ ഓടുവെണ്ണി ഇരിക്കുന്ന പോലെ. ആ പണ്ട് ആ പരീക്ഷാ ഹോളിലിരുന്ന ആ ഓർമ്മയില്ലേ? അതുപോലല്ല, അത് മിടുമിടുക്കരായിട്ട് പഠിച്ചങ്ങോട്ട് വളരെ വേഗം എഴുതി തീർത്ത ആ ഒരവസ്ഥയിൽ പട്ടപ്പെട്ടേന്ന് എഴുതാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നീ ഉയർച്ചയ്ക്ക് പ്രിപ്പയർഡായി കഴിഞ്ഞു എന്നതിൻ്റെ അർത്ഥം.
നിന്റെ അനുഗ്രഹത്തിന് നീ റെഡിയായി കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. നിന്റെ മാറ്റത്തിന് നീ തയ്യാറായി കഴിഞ്ഞു. എളുപ്പമാണ് നിന്നെ ഉയർത്താൻ. ഒന്ന് കൈവച്ചാൽ നീ ഭയങ്കരമായിട്ട് കുതിച്ചു പോകും ജീസസ്. അല്ലാത്തവനെ ഉരുട്ടിയിട്ട് പ്രാർത്ഥിച്ചാലും കുറച്ച് പാടാവും ഗതി പിടിക്കാൻ. ആഗ്രഹിക്കുന്ന ദൈവവേദനയിൽ നിന്ന് തൊട്ടാൽ മതി. ആ കരിമരുന്നശാലയിൽ തീപ്പൊരി എന്ന പോലെ അവൻ പോട്ടും നോളിപ്പടരും. ഇന്നത്തെ ദൈവാലോചന നിങ്ങളോടുള്ള പരിശുദ്ധാത്മാവിൻ്റെ സ്പഷ്ടമായ ശബ്ദമാണ്. ഈ ദൂത് നിസ്സാരമല്ല. നമ്മുടെ ലൈഫ് നമ്മൾ മാറ്റാൻ പോവാ. ഗ്ലോറി ടു ജീസസ്, ഗ്ലോറി ടു ജീസസ്, ഗ്ലോറി ടു ജീസസ്. അപ്പാ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഈ ദൈവശബ്ദം കേൾക്കുന്ന ഞങ്ങളുടെ മക്കൾ ലോകത്തിൻ്റെ ഏതെല്ലാം കോണിലിരുന്നാണോ ഈ ദൈവിക ആലോചന കേൾക്കുന്നത്, ഈ ആരാധനയിൽ പങ്കുചേരുന്ന അവരെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 24, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. നിന്റെ മക്കളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന സന്തോഷങ്ങൾ നൽകി നീ ഇവരെ ഉയർത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. വിശാലതകളും നന്മകളും അനുഗ്രഹങ്ങളും നൽകി ഇവരെ ഏറ്റവും മാനിക്കുന്ന ദൈവപ്രവൃത്തിക്കായി സ്തോത്രം. കർത്താവേ, ഇതൊരു ടേണിംഗ് പോയിന്റാണ് ഇന്നത്തെ മെസ്സേജ്. ഇന്നത്തെ ഈ ദിവസം ഇനി മുതൽ അങ്ങോട്ട് ഇവർ പുതിയ ജീവിതം പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. വെള്ളപ്പാണ്ട് മാറുന്നത് കാണുന്നുണ്ട് കേട്ടോ. ശരീരത്തിൽ സ്കിന്നിൽ അങ്ങനെയുള്ള രോഗാവസ്ഥയിൽ ഭാരപ്പെടുന്ന ഒരു ചേച്ചിയുടെ സൗഖ്യം കർത്താവിൽ ഞാൻ കാണുന്നത്. ഒരു മധ്യവയസ്കയായ ഒരു അമ്മ സൗഖ്യപ്പെടുകയാണ് അതിൽ നിന്ന്. ആ സാക്ഷി എനിക്കത് കേൾക്കണം കേട്ടോ. ദയവായി ഒന്ന് വിളിച്ചറിയിക്കുക. കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ കാര്യം നിങ്ങളെ തൊടുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത വലിയ വിടുതലുകൾ. ലോർഡ് ടു ലോർഡ് ജീസസ്. അത്തരം വിശ്വസിക്കുന്ന സകലരുടെ മേലും ആ ഒരു സൗഖ്യം വ്യാപരിക്കുന്നു. മാറാ രോഗത്തിൻ്റെ ഗണത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം ഇന്നത്തെ ഈ ദൈവവചനത്തിൻ്റെ ശക്തിക്ക് മുൻപിൽ അടിയറവ് പറയുന്നു. വിടുതൽ നടക്കുകയാണ്. ഹല്ലേലൂയ. ശസ്ത്രക്രിയ വയറുമായി അടിവയറുമായി ബന്ധപ്പെട്ട സർജറികൾ ഫിക്സ് ചെയ്തിരിക്കുന്നതിന് മേൽ ദൈവപ്രവൃത്തി നടക്കുന്നുണ്ടെന്ന് വിടുതലാണ് ജീസസ്. ഇൻഫെക്ഷൻ ബാധിച്ചിരിക്കുന്ന കുടലുകൾക്കകത്ത് ദൈവപ്രവൃത്തിയുടെ സൗഖ്യം സംഭവിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയുടെ അനുഭവങ്ങൾ വ്യാപരിക്കുന്നു. പരിപൂർണമായൊരു വിടുതൽ. ഞാനെന്ന് പറയാം, ചെയിൻ സ്മോക്കർ ആയിരിക്കുന്ന ഈ കാലങ്ങൾ കൊണ്ട് ഈ വലിയൊന്ന് നിർത്താൻ കൊതിച്ചിട്ടും സാധിക്കാതിരിക്കുന്ന ആ പ്രിയപ്പെട്ടവന് ഇന്ന് ഇത്തരം ശുശ്രൂഷയിൽ മേൽ സൗഖ്യം യേശു നൽകുകയാണ്. വിടുതൽ നടക്കുന്നു. പുകവലി ശീലക്കാരായ സ്ത്രീ പുരുഷന്മാർ ഇപ്പോൾ പ്രാർത്ഥിക്കുക, യേശുവിൻ്റെ നാമത്തിൽ സ്വാതന്ത്ര്യത്തെ സ്വീകരിക്കുന്നു. നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുന്നപ്പ, ഇന്നത്തെ പകലിവർ കേട്ടത് നിസ്സാരമല്ല, അത് പ്രാവർത്തികമാക്കപ്പെടുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹം നിറഞ്ഞവരെ, കൂടുതലൊന്നും പറയാനില്ല. ഞായറാഴ്ച കോട്ടയത്ത് വന്നാൽ നേരിട്ട് കാണാം. രാവിലെ 9 കഴിയുമ്പോൾ നമ്മുടെ ആരാധന തുടങ്ങും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിൽ, കോട്ടയം ടൗണിൽ. ഉച്ചയ്ക്ക് 12 കഴിയുമ്പോൾ ആരാധന തീരും. പിന്നെ നമ്മൾ ഇച്ചിരി ആഹാരം കഴിച്ചിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാനിരിക്കും. അപ്പോൾ ഞായറാഴ്ച കാണാം. കേരളത്തിൻ്റെ പല ഭാഗത്തും നമ്മുടെ ശുശ്രൂഷ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് നൽകപ്പെടുന്നുണ്ടല്ലോ. വരിക, ദൈവകൃപ നമുക്ക് ധാരാളമായി പ്രാപിക്കാം. ഗോഡ് ബ്ലസ് യു. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളെ കാണാൻ ഞങ്ങൾ തിരുവനന്തപുരത്തുണ്ട്. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 വരെ നമ്മുടെ ആത്മീക ശുശ്രൂഷ നടക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ സമയമുണ്ട്. നിങ്ങൾ വരിക. ഇന്ന് തിരുവനന്തപുരത്ത് ജഗതി കണ്ണേറ്റുമുക്ക് ശാന്തിവനത്ത് മുത്തൂറ്റ് ബിൽഡിങ്ങിൻ്റെ 4 ലിഫ്റ്റുണ്ട്. വന്ന് നടകയറാൻ പ്രയാസപ്പെടുമെന്നും വേണ്ട. വരിക. കണ്ണേറ്റുമുക്ക് ജംഗ്ഷനിലുള്ള ശാന്തിവനത്തിന് സമീപം മുത്തൂറ്റ് ബിൽഡിങ്ങിൻ്റെ 4 നിലയിൽ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ പ്രവചന ശുശ്രൂഷ അവിടെ കർത്താവിൽ അനുഭവിക്കാം, അത്ഭുത വിടുതലുകളെ പ്രാപിക്കാം. വേഗം വാ, നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം.